നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരിക്കുന്ന വലിയൊരു സംശയമാണ്, ഇഞ്ചി മുടി വളരാനായിട്ട് ഉപയോഗിക്കാവോ, മുടിയിലെ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് ഇഞ്ചി ഉപയോഗിക്കാവോ, ഉപയോഗിക്കാവുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാവോ എന്നുള്ളത്. അപ്പോൾ ഞാനും അതിൻ്റെ വീഡിയോ കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല, എന്നാലും ഒന്നോ രണ്ടോ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ മുടിയിലെ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് കഴിയുന്ന ഒന്നാണ് ഇഞ്ചി. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. 7 ദിവസം കൊണ്ട് മുടി പൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത, 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ. മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇഞ്ചി ഉപയോഗിക്കുന്നതുകൊണ്ട് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളത്. നമ്മൾ ഒട്ടുമിക്ക കറികളിലും ചേർക്കുന്നതാണ് ഇഞ്ചി. നമ്മളുടെ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകുന്നതാണ് ഇഞ്ചി. ഒന്നില്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോൾ നോക്കിയാലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇഞ്ചി. മസാലക്കറികളിലായാലും ചുമക്കായാലും എല്ലായ്പ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇഞ്ചി. ഈ ഇഞ്ചി നമ്മുടെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ടും നല്ലതാണ്. ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി എടുക്കുക. നമുക്ക് സ്കാൽപ്പിലേക്ക് മാത്രമാണ് ആവശ്യമുള്ളൂ, അപ്പോൾ അതനുസരിച്ച് ഇഞ്ചി എടുക്കുക. നന്നായി കഴുകിയതിന് ശേഷം തൊലി കളഞ്ഞോ കളയാതെയോ, ഞാൻ തൊലി കളയാതെയാണ് ജ്യൂസ് ഉണ്ടാക്കിയേക്കുന്നത്, 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. അരിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് ഇഞ്ചിയിൽ നിന്ന് ജ്യൂസ് കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് വളരെ കുറവ് വെള്ളം മാത്രം ചേർത്താൽ മതി. നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ മിക്സഡ് ജാർ എങ്ങനെയാണ് അടിഞ്ഞ് കിട്ടാനായിട്ടെന്ന്. അപ്പം അതനുസരിച്ച് നന്നായി അടിച്ചതിന് ശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക. ആ ജ്യൂസ് ഒരു കോട്ടൺ പഞ്ഞിയിൽ മുക്കിയതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുക. പഞ്ഞിയിലാവുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇഞ്ചി ജ്യൂസ് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കൈകൊണ്ടാവുമ്പോൾ അത്ര എളുപ്പമല്ല കേട്ടോ. എന്നിട്ട് വകച്ചിലെടുത്ത് നമ്മുടെ സ്കാൽപ്പിൽ ഈ ഇഞ്ചി ജ്യൂസ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് കൈ വെച്ച് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് കഴുകിക്കളയാം. കഴുകിക്കളയുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഷാമ്പു കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ നോർമലായിട്ട് കഴുകിയാൽ മതി കേട്ടോ. പിന്നെ ഈ ഇഞ്ചിയുടെ ജ്യൂസ് ഉപയോഗിക്കുമ്പോൾ ചില ആളുകൾക്ക് നീറ്റലുണ്ടാവും. അതായത് നമ്മൾ ഉള്ളിനീരൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് നീറ്റലുണ്ടാവും. കറ്റാർവാഴ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് ചൊറിച്ചിലുണ്ടാവും. കറ്റാർവാഴ ഉലുവി ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് ചൊറിച്ചിലുണ്ടാവും. അങ്ങനെ ഇഞ്ചി നീര് ഉപയോഗിക്കുമ്പോൾ നീറ്റൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇതിലേക്ക് അല്പം ഒരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉപയോഗിച്ച് കൊടുക്കുക. അതായത് ചിലർ ഗീതുസ് ഹെയർ ഓയിൽ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അതാണെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂണോളം ഹെയർ ഓയിൽ നമ്മളുടെ ഈ ഇഞ്ചി നീരിലേക്ക് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നീറ്റൽ ഒഴിവാക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ എനിക്ക് നീറ്റലൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഇഞ്ചി നീര് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ആഴ്ചയിൽ 3 ദിവസമൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇഞ്ചി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന ഡാൻഡ്രഫ് പോകാനായിട്ട്, പ്രീമിച്ചുർ ഗ്രേ ഹെയർ മാറാനായിട്ട്, അതുപോലെ മുടി കൊഴിച്ചിൽ മാറാൻ, റീഗ്രോത്ത് ഉണ്ടാവാൻ, മുടി കൊഴിഞ്ഞെടുത്ത് പെട്ടെന്ന് തന്നെ മുടി കിളിർക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് ഈ ഇഞ്ചി. ഇനി ഇഞ്ചി ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടണേന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ടാവും. ഞാൻ അത് പറഞ്ഞു തരാം. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടണേന്നുള്ളത് അറിയാനായിട്ട് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്തു തരാം. ഇഞ്ചിയിൽ പ്രധാനമായിട്ട് വരുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ജിഞ്ചർ ഓള്. ഇത് നമ്മളുടെ തലയോട്ടിലുണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ തലമുടിയിലുണ്ടാകുന്ന വേരുകൾക്ക് കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഡാമേജ് ആയിട്ടുള്ള ഹെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അത് ഫ്രീ റാഡിക്കലുകൾ ചെറുക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ മുടിയുടെ കട്ടി കുറയുക, മുടി കൊഴിച്ചിലുണ്ടാവുക, അതുപോലെ ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം മാറ്റാനായിട്ട് ഇഞ്ചി നീര് കൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇഞ്ചി നീര് ഉപയോഗിക്കുമ്പോൾ ഡെയിലി നിങ്ങൾ ഉപയോഗിക്കരുത്. ഇത്രയും ഗുണങ്ങളുള്ളതല്ലേന്ന് വെച്ചാൽ ഡെയിലി ഉപയോഗിക്കൊന്നും വേണ്ട. ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ തന്നെ മുടിയിലെ പ്രശ്നങ്ങൾ മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ടിപ്പാണ്. ഉപയോഗിച്ചതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ.